എസ് വിജയകുമാർ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ ദീർഘകാലം അദ്ദേഹം ആ പദവിയിൽ ഉണ്ടായിരുന്നു. അതിനിടയിൽ സഭയ്ക്ക് നേരിടേണ്ടി വന്ന ഒട്ടേറെ വെല്ലുവിളികളുണ്ട്, പള്ളിത്തറക്കമടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുണ്ട്. വലിയ ആഘാതം, വലിയ വിയോഗം, വലിയ നഷ്ടമാണല്ലോ സഭയ്ക്ക്. വിജയകുമാർ ഉന്മേഷ്, തീർച്ചയായും യഥാർത്ഥത്തിൽ യാക്കോബായ സഭ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മുഴുവൻ സമയത്തും അതിനെ മുന്നിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും നയിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം. യാക്കോബായ സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ നേതൃനിരയിൽ ഒരു നായകനെ പോലെ അതിൻ്റെ സഭയുടെ മുന്നിൽ നിന്ന് അതിനെ പ്രതിസന്ധി ഘട്ടത്തിൽ നയിക്കുകയും അതിനെ ആത്മീയമായ വഴിയിലൂടെ കൊണ്ടുപോവുകയും ഒക്കെ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കൂടിയായിരുന്നു ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സഭാ ആസ്ഥാനത്ത് വാർത്താസമ്മേളനങ്ങളിലും നേരിട്ടും പലതവണയും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഭ എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ അറിയാൻ നമ്മൾ നിരന്തരം അദ്ദേഹത്തെ സമീപിക്കുമായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അങ്ങേറ്റം സമാധാനത്തോടെ വിശ്വാസികളെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങേയറ്റം വൈകാരികമായ വിഷയം, നമുക്കറിയാം സഭാ തർക്കം എന്നത് ഇരു സഭകളെയും സംബന്ധിച്ച് അങ്ങേയറ്റം വൈകാരിക പ്രശ്നമാണ്, വിശ്വാസ പ്രശ്നമാണ്. ആ വിഷയത്തിൽ ആ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എവിടെയാണോ സംഘർഷത്തിൻ്റെയോ സമാധാനക്കേടിൻ്റെയോ പ്രശ്നമുണ്ടാകുന്ന അവിടേക്ക് ബാബ നേരിട്ടെത്തുകയും അവിടെ ഉപവാസം അനുഷ്ഠിക്കുക, ആ വിശ്വാസികളെ എന്താണ് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം പ്രാർത്ഥനാനിരതമായി ഉപവാസം അനുഷ്ഠിക്കുകയാണ് നമ്മൾ എല്ലായിടത്തും കണ്ടത്. അത് എല്ലായിടത്തും അതായിരുന്നു നമ്മൾ കണ്ടത്. കോതമംഗലത്തും പുത്തൻകുരിശിലുമൊക്കെ അത്തരം കാഴ്ചകൾ ഈ സഭാതർക്കത്തിൻ്റെ എല്ലാ സമയത്തും നമ്മൾ കാണുമായിരുന്നു. ഈ മുഴുവൻ സമയത്തും ഇപ്പോൾ നിയമപോരാട്ടം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ തുടർച്ചയായി നടക്കുമ്പോഴും പ്രാർത്ഥനയിലൂടെ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. ആ നിലയിൽ പ്രാർത്ഥനാഭരിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കേരളത്തിൽ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു കേരളത്തിലെ സാംസ്കാരിക വേദിയിൽ അദ്ദേഹം ഒരു സാന്നിധ്യമായിരുന്നു. എല്ലാ കാലത്തും അദ്ദേഹം ഒരു സാന്നിധ്യമായിരുന്നു. സമവായത്തിൻ്റെ വഴിയിലൂടെ സഭാവിശ്വാസികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എക്കാലത്തും അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളിലേക്ക്, അതിസങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് പോകുമായിരുന്ന പല ഘട്ടങ്ങളിലും അദ്ദേഹം ഏതാണ്ട് ഉപവാസ പ്രാർത്ഥനയിലൂടെ, നിരന്തരമായ ഉപവാസ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള വഴി കൂടിയായിരുന്നു. അദ്ദേഹം പ്രാർത്ഥനാഭരിതമായി കാര്യങ്ങളെ സമീപിക്കുക. ഇപ്പോൾ വലിയ സംഘർഷം ഉണ്ടാകുക, മുഖത്തോട് മുഖം വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുന്നത് ഏതാണ്ട് ഒരുതരം മൗന പ്രാർത്ഥനയാണ് പിന്നീട് നമ്മൾ തുടർച്ചയായി കാണുന്നത്. ശ്രേഷ്ഠ കാതോലിക്ക ബാവയെ പിന്നീട് നമ്മൾ ഒരു പ്രാർത്ഥനാ മുറിയിൽ ഇങ്ങനെ പ്രാർത്ഥനാ നിരതനായി മണിക്കൂറുകളോളം അല്ല ദിവസങ്ങളോളം തുടരുന്നത്, ഒരക്ഷരം ഉരിയാടാതെ അങ്ങനെ തുടരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടാകില്ല. ആ നിലയിൽ ഈ സമാധാനക്കേടിൻ്റെ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് അതിനെ ലഘൂകരിച്ച് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് മുഴുവൻ വിശ്വാസികളെയും കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയ ശ്രമകരമായ ഇടപെടൽ, അതൊരു അങ്ങേയറ്റം ശ്രമകരമായ ഇടപെടലാണ്. അത് നമ്മൾ അതിന് നിരന്തരമായി സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും കൈവിട്ടു പോകുമായിരുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ നമ്മളുടെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഈ കൊച്ചിയിൽ നിൽക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും വഴി എന്ന് വിശ്വാസികളോട് പറയുക, പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് അദ്ദേഹം വിശ്വാസികളെ ഉപദേശിക്കാറുള്ളത്. ഇപ്പോൾ ആ സഭയിലെ അൽമായരൊക്കെ പലപ്പോഴും അതിവൈകാരികമായി ഇത്തരം സാഹചര്യങ്ങളോട് പ്രതികരിക്കുമ്പോഴും അദ്ദേഹം വളരെ സൗമ്യമായി പ്രാർത്ഥനയോടുകൂടി ആ വിഷയത്തെ നേരിടണം എന്ന് അവരോടൊക്കെ ഉറക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, സർക്കാരുകളുമായൊക്കെ നിരന്തരമായി വരുന്ന സർക്കാരുകളുമായി സഹകരിക്കുക, പ്രശ്ന പരിഹാരത്തിന് വേണ്ടുന്ന സമവായ ചർച്ചകളിൽ നേരിട്ട് പങ്കെടുക്കുകയോ അതിലെ പ്രതിനിധികളെ അയക്കുകയോ ഒക്കെ ചെയ്യുക. അങ്ങനെ അത് ഈ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ആധ്യാത്മിക വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും വിശ്വാസികളെ ആധ്യാത്മിക വഴിയിലൂടെ കൊണ്ടുപോകാൻ നിയോഗിക്കപ്പെട്ട ഒരു ഇടയ ശ്രേഷ്ഠനായി അദ്ദേഹത്തെ നമ്മൾ എപ്പോഴും കാണുമ്പോഴും അദ്ദേഹത്തിന് അതിനപ്പുറത്തേക്കുള്ള ജോലികൾ ആ സഭയ്ക്കുള്ളിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ അജപാലന ദൗത്യത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കാരണം ഈ പള്ളികളുടെ നിയന്ത്രണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് ഇപ്പോൾ കോടതി വിധി നിയമപരമായി പാലിക്കപ്പെടേണ്ടതാണെങ്കിൽ പോലും അതിലൊക്കെ ഒരു സമവായത്തിൻ്റെ വഴിയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ എല്ലാ തരത്തിലും, ഇപ്പോൾ ജില്ലാ ഭരണകൂടങ്ങൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സമവായ ചർച്ചകളൊക്കെ നടത്തുമ്പോഴും ആ ചർച്ചകളിലൊക്കെ നേരിട്ട് പോവുകയോ അല്ലെങ്കിൽ പ്രതിനിധികളെ അയക്കുകയോ ഒക്കെ ചെയ്യുകയാണ് യാക്കോബായ സഭയുടെ അധ്യക്ഷൻ
ശ്രേഷ്ഠ കാതോലിക്ക ബാബ എപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ സമാധാനത്തിൻ്റെ വഴിയിലൂടെ, പ്രാർത്ഥനയുടെ വഴിയിലൂടെ, വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ ഒരു ഒരു വലിയ സമൂഹത്തെ, ഒരു വിശ്വാസ ലക്ഷ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വം എല്ലാ കാലത്തും ആ സഭയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒറ്റ ശബ്ദമാണ് ആ സഭയ്ക്ക് എന്നും ഉണ്ടായിരുന്നത്. ശ്രേഷ്ഠ കാതോലിക്ക ബാബയുടെ ശബ്ദമാണ്, അദ്ദേഹത്തിൻ്റെ വാക്കാണ് അവസാന വാക്ക്, അദ്ദേഹമാണത് അവസാനം. അതിൽ എന്താണ് തീരുമാനം, ആ പ്രശ്നത്തിന് തീരുമാനമെന്ന് ആ സഭയിൽ പറയുക. അതിനനുസരിച്ച് ആയിരിക്കും പിന്നീട് അവിടെ മുഴുവൻ കാര്യങ്ങളും നടക്കുക. നമ്മൾ പുത്തൻ കുരിശിലെ സഭാസ്ഥാനത്ത് അദ്ദേഹത്തെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഓഫീസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അദ്ദേഹം അവിടെ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ അവിടെ ചെല്ലുന്ന ഘട്ടങ്ങളിലൊക്കെ വളരെ സൗമ്യമായി, സ്നേഹത്തോടെയും മാധ്യമപ്രവർത്തകരെയും അകത്തേക്ക് ക്ഷണിക്കുകയും വിശദമായി അവരോട് സംസാരിക്കുകയും അങ്ങേയറ്റം സുതാര്യമായ ആധ്യാത്മിക ജീവിതം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് നേരിട്ട് പറയുക, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. ഇപ്പോൾ ഈ പറയുന്ന സഭയ്ക്കകത്ത് ഇപ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം ആ വിഷയത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഈ മതസൗഹാർദ്ദം, മതസമന്വയം, ഈ മതങ്ങൾ തമ്മിൽ ഐക്യം, അത്തരം വിഷയങ്ങളിലൊക്കെ അത്തരം വേദി